ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബോട്ട് എന്ന തമിഴ് മൂവിയെ കുറിച്ചാണ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റോറി ബേസ് ചെയ്തുകൊണ്ട് എടുത്ത മൂവിയാണ് ഇന്ത്യ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലിരിക്കുന്ന സമയം ബ്രിട്ടീഷുകാരും ഹിറ്റ്ലറും തമ്മിൽ ഒരു വാർ നടക്കുന്നു അതിൽ ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജപ്പാൻ ആണെങ്കിൽ പല സ്ഥലത്തും ബോംബ് എറിയുന്നു അന്ന് മദ്രാസും ബ്രിട്ടീഷിന്റെ കീഴിലായിരുന്നു എപ്പോൾ വേണമെങ്കിലും ബോംബ് വന്ന് വീഴാം എന്ന പേടിയിൽ കുറച്ച് ആളുകളാണെങ്കിൽ പല സ്ഥലത്തും രക്ഷപ്പെടാനായിട്ട് ഓടുന്നില്ല അതിൽ ഒൻപത് പേരാണെങ്കിൽ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി കാണുന്നത് ബോട്ടെടുത്ത് കടലിലേക്ക് പോവാമെന്ന് അങ്ങനെ രക്ഷപെടുമെന്ന് വിചാരിക്കുന്നുട്ടോ ആ കടലിലേക്ക് പോയി അവരുടെ ലൈഫ് എന്താണെന്നാണ് പിന്നീട് കാണിക്കുന്നത് നമുക്ക് നോക്കട്ടെ അവർക്ക് എന്തു പറ്റിയെന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നാണ് കഥ ആരംഭിക്കുന്നത് ഇന്ത്യ ആണെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ആ ഒരു യുദ്ധഭൂമിയിലാണ് ഹിറ്റ്ലർ ആവുലെ സമയത്ത് പോളണ്ടിനെതിരെ ആണെങ്കിൽ ഭൂമി പെറിയുന്നുണ്ട് അങ്ങനെ സർവ്വാധികാരം കാണിച്ചുകൊണ്ട് അവിടെ ഭരിക്കുന്നു ബ്രിട്ടീഷുകാരെതിരെ നിൽക്കുകയാണല്ലോ ഹിറ്റ്ലർക്ക് സപ്പോർട്ടായിട്ട് ജപ്പാനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ജപ്പാൻ ആണെങ്കിൽ കുറേ സ്ഥലത്ത് ബോംബ് വിക്ഷേപിക്കുന്നുണ്ട് മദ്രാസും ഇത് ഭയന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആളുകളെല്ലാം മരണഭയത്തോടെ ഭയത്തോടെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് പിന്നീട് എല്ലാവരും താമസിക്കുന്നത് ഒരു ബിൽഡിംഗിൽ താമസിച്ചാൽ അങ്ങനെ മരിച്ചു പോകുമെന്നുള്ള പേടി അവിടെയുള്ള മാർക്കറ്റ് ആണെങ്കിലും കോട്ട് ആണെങ്കിലും പോലീസ് എല്ലാവരും ഓപ്പൺ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ബോംബ് വിക്ഷേപം ഉണ്ടായാൽ ഓടിപ്പോവാനുള്ള സൗകര്യത്തിന് എന്ത് നടക്കുന്നു എന്ന ഡീറ്റെയിൽ ആയിട്ട് നോക്കാട്ടോ ചാപ്റ്റർ വൺ കാണിക്കുന്നു ബ്രിട്ടീഷുകാരാണെങ്കിൽ നമ്മുടെ ഹീറോയിനായിട്ട് നല്ലപോലെ ഉപദ്രവിക്കുന്നു ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് കഥയുടെ തുടക്കം മുതൽ നോക്കാം ഹിറോയും മുത്തശ്ശിയും കടലിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അവർ നേരെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കായിരുന്നു ഹിറോന്റെ ബ്രദർ ആണെങ്കിൽ ഒരു കള്ളക്കേസിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കാനോ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കയ്യിലുണ്ട് പോകുന്ന വഴിയാണ് ഹീറോന്റെ സിസ്റ്ററെ കാണുന്നത് സിസ്റ്റർക്കാണെങ്കിൽ ഒരാളെ ഇഷ്ടമാണ് അവന്റെ പേര് രംഗൻ കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഒട്ടും എതിർക്കുന്നില്ല കല്യാണത്തിന് സമ്മതമാണെന്നും കൂടെ ഉണ്ടാവുമെന്നും എന്നെല്ലാം കൊടുക്കുന്നു എന്നിട്ട് രംഗന്റെ കൂടെ ആണെങ്കിൽ അവളെ അയക്കുന്നുണ്ട് അവള് പോകാൻ നേരം പറയുന്നുണ്ട് ചേട്ടനെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരണമെന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും ആ റെക്കമെൻഡേഷൻ ലെറ്റർ കയ്യിലുണ്ട് കൊണ്ടുവരുമെന്ന് പറയുന്നു ഹീറോ അതിന്റെ കാര്യത്തിന് പോകുന്ന സമയത്ത് ാണ് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉള്ളത് ആ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് രാജ എന്ന് പറയുന്ന ആള് വരുന്നുണ്ട് ഒരു ഷീറ്റ് എടുത്ത് കാണിച്ച് ഈ മെഡിസിൻസ് ഡോക്ടറും അത് നോക്കിയിട്ടില്ല എന്ന് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി ബ്രിട്ടീഷുകാർ അത് കൊടുക്കാനായിട്ട് അനുവദിക്കില്ല ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ടുന്നതായി അറിയുന്നുണ്ട് ഇപ്പോൾ ഹീറോയും മുത്തശ്ശയും കൂടിയിട്ട് ആ ഓപ്പൺ സ്പേസിലുള്ള ജയിലിലേക്ക് പോവാണ് റെക്കമെൻഡേഷൻ ലെറ്റർ ഉള്ളത് കൊണ്ട് തന്നെ അനിയനെ സേഫ് ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അവർ സീൻ കട്ട് ചെയ്തതും നേരെ കാണിക്കുന്നത് ഒരു സേറ്റുവിനെ ആ സേട്ടുണ്ടെ പേര് ലാൽ എന്നാണ് മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുന്നു പല്ലുവേദന ആണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് മെഡിസിൻ എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് ബ്രിട്ടീഷുകാര് ഒത്തിരി ടെൻഷനിലിരിക്കാണ് എല്ലാവടും ജപ്പാൻ ആണെങ്കിൽ ബോംബെറിയുന്നു മദ്രാസിലുറപ്പായിട്ടും ഇനി അടുത്തതായിട്ടും വരും ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുക കേട്ടോ അവര് അതിനുവേണ്ടി ഒരു വാഹനമാണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഇരുപത് പേർക്ക് കയറി രക്ഷപ്പെടാം അവിടെ ജോലി ചെയ്യുന്നവര് ബ്രിട്ടീഷിലെ ഓഫീസറോട് പറയുന്നുണ്ട് ഇതുപോലെ ആറ് വാഹനമുണ്ട് എന്ന് വീണ്ടും ആ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ലൈൻ ആണെങ്കിൽ കാണിക്കുന്നു വിജയ എന്ന് പറയുന്ന ഒരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ കൂടെ മകനുമായിട്ട് ആ ഒരു ലൈനിൽ നിൽക്കുന്നുണ്ട് അവിടെ തന്നെ നാരായണനും മകളും ലൈനിലുണ്ടായിരുന്നു പ്രഗ്നന്റ് ലേഡിയെ കണ്ട് നാരായണാണെങ്കിൽ ചോദിക്കുന്നുണ്ട് തന്റെ പാനിപ്പാട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ പാനി എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റ് ആണ് നടക്കുന്നത് കുട്ടിക്ക് എന്ത് പേരിടുമെന്നും ഒരു കളിയാക്കുന്ന സ്വരത്തിൽ സ്വരത്തില് ആ ഒരു ജയിലിലേക്ക് എത്തുന്നുണ്ട് ഹീറോ ആണെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ ആണെങ്കിൽ പോലീസിന് കൊടുക്കുന്നു ഹീറോന്റെ ബ്രദറിനെ അവിടെ കാണുന്നുണ്ട് അവനെ നോക്കി പറയുന്നുണ്ട് രക്ഷപ്പെടുത്താമെന്നും അവിടുള്ള പോലീസ് ആണെങ്കിൽ അത് വായിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു റെക്കമെൻഡേഷൻ ലിറ്റർ തന്നെ മതി രക്ഷപ്പെട്ടു പോവാനായിട്ട് പക്ഷേ ഇവിടുത്തെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഒട്ടും തന്നെ അതിനെ സമ്മതിക്കില്ല ഹീറോ ആണെങ്കിൽ വീണ്ടും പോലീസിനോട് പറയുന്നുണ്ട് സിസ്റ്ററുടെ ആണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നല്ല വീണ്ടും മെഡിക്കൽ ക്യാമ്പിൽ ലൈൻ നിൽക്കുന്ന മുത്തയെന്ന് പറയുന്ന ആളെ കാണിക്കുന്നു മുത്തയുടെ മുന്നിൽ നിൽക്കുന്ന ആള് പറയുന്നുണ്ട് ജപ്പാൻ ഇങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് പ്രേരണ കൊടുക്കുന്നത് ഹിറ്റ്ലർ ആണെന്ന് ഇതെല്ലാം എന്തിനുമുണ്ട് എന്ന് പറഞ്ഞു സംസാരിക്കുന്നു ഇത് കേട്ട് മുത്തയ്യ പറയുന്നത് ഹിറ്റ്ലർ അതെങ്കിലും ചെയ്തോട്ടെ അദ്ദേഹത്തിന് അത്രയെങ്കിലും ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് അങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരെ ഇല്ലാതാക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഒരു മെഡിക്കൽ ഐ ഡി കൊണ്ട് കൊടുത്ത് ഈ ഐ ഡി ഉള്ള ആളെ ആണെങ്കിൽ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു അവൻ വളരെ ആപത്ത് നിറഞ്ഞൊരു വ്യക്തിയാണെന്ന് ഒരു കൊലക്കാരനാണ് അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആകെ ആ ഒരു മെഡിക്കൽ ഐ ഡിയിൽ ഉള്ളത് അവന്റെ ഫിംഗർ പ്രിന്റ് മാത്രമാണ്ടോ പേരൊന്നും തന്നെയില്ല വീണ്ടും കാണിക്കുന്നു കാണിക്കുന്നുട്ടോ ബ്രിട്ടീഷ് ഓഫീസറാണെങ്കിൽ ആണെങ്കിൽ അവിടെ എത്തി ആ ലെറ്റർ വാങ്ങി വായിക്കുന്നുണ്ട് പക്ഷെ ഹീറോയിനെ കണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓഫീസറും ആലോചിക്കുന്നു ആലോചിക്കുന്നുട്ടോ അപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾക്കെതിരെയുള്ള ആ ഒരു പോരാട്ടത്തില് നമ്മുടെ ഹീറോയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്ന് പറയുന്നു കള്ളക്കേസിൽ അവനെയും എടുത്ത് ജയിലിലിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് പോകുന്നുണ്ട് ആ ഒരു ടൈമിലെ ജപ്പാൻ വേഗം തന്നെ അവിടെ എല്ലാം ബോംബ് എറിയുമെന്നുള്ള വാർത്ത അറിയുന്നു എല്ലാവരും ടെൻഷനായിട്ട് ആയിട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ആണെങ്കിൽ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഈ ലെറ്റർ യൂസ് ചെയ്ത് റെക്കമെൻഡേഷൻ ആളെ പുറത്തിറക്കണം ഇല്ലെങ്കിൽ ഓൺ റിസ്ക്കിൽ എവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് സി ഹീറോ രണ്ടാമത്തെ വഴിയാണിട്ടോ തെരഞ്ഞെടുക്കുന്നത് ബ്രദറിനെ ആണെങ്കിൽ വേഗം ആര് മറിയാതെ ഓടി വരാനായിട്ട് പറയുന്നുണ്ട് ബ്രദറാണെങ്കിൽ പുറത്തു വന്നതും വേഗം ഒരു ലെറ്റർ എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കുന്നു ഈ ലെറ്റർ തരണമെന്നാണ് ആഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട് ഹീറോ അതെന്താണെന്ന് നോക്കുന്നില്ല പക്ഷെ കയ്യിൽ വെക്കുന്നുണ്ട് നാട്ടിലേക്ക് പോയാൽ ഉറപ്പായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് ബോട്ട് ഉള്ളത് കൊണ്ട് കടൽ മാർഗം രക്ഷപ്പെടാമെന്ന് തീരുമാനിക്കുന്നു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാരായണനും മകളും കേൾക്കുന്നുണ്ട് പ്രഗ്നന്റ് ലേഡിയായ വിജിയും മകനും കേൾക്കുന്നുണ്ടായിരുന്നു പല പല ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ നോക്കില്ലേ സേട്ടു മുത്തയ അവരെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞു വരുന്നുണ്ട് ഹിറോന്റെ അനിയൻ ഒത്തിരി ഉപദ്രവം സംഭവിച്ചത് കൊണ്ട് തന്നെ നടക്കാനായിട്ട് പറ്റുന്നില്ല മെല്ലെ പതിയെ വരികയാണ് അപ്പോഴേക്കും ബോട്ട് എടുക്കാനായിട്ട് പറയുന്നു ബോട്ട് എടുക്കാൻ നേരമാണ് ഹീറോയും മുത്തശ്ശിയും ബോട്ടിലിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും വന്നിരിക്കുന്നത് അവര് പോവാനായിട്ട് പറയാൻ തോന്നിയില്ലാട്ടോ അങ്ങനെ ആ ഒരു ബോട്ട് എടുത്ത് കുറച്ച് ദൂരം പോകുമ്പോഴാണ് ഹീറോന്റെ അനിയൻ ആണെങ്കിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് തൻറെ അനിയൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ബോട്ടിലുള്ള ആർക്കും തന്നെ അറിയുന്നില്ല വീണ്ടും തിരികെ ആണെങ്കിൽ പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട് തിരികെ വന്നാൽ അനിനെ രക്ഷപ്പെടുത്താം കൂടെ അയക്കാമെന്നും ഇത് കേട്ടാണ് കേട്ടോ ഹീറോ ബോട്ട് തിരിച്ചു വരുന്നത് പക്ഷെ ഹീറോയിന്റെ ബ്രദർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്രിട്ടീഷിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഹീറോയിനും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഹീറോന്റെ ബ്രദർ ആണെങ്കിൽ അലരെ വിളിച്ച് പറയുന്നുണ്ട് തിരികെ വരണ്ട എന്ന് അറസ്റ്റ് ചെയ്യുമെന്നെല്ലാം പറയുന്നുട്ടോ അത് കേട്ടിട്ടും ഹീറോ ആണെങ്കിൽ തിരികെ പോകുന്നു പക്ഷെ ഇതേ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലീസുകളുടെ മേധാവിയോട് പറയുന്നുണ്ട് അവരെങ്ങനെങ്കിലും കരക്കെത്തിക്കണം ഓഫീസേഴ്സ് ആണെങ്കിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടോ ബോട്ടില് തീവ്രവാദിയുണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ആപത്തെന്ന് അവര് പറയുന്ന കാര്യം ആർക്കും കേൾക്കുന്നില്ല കേട്ടോ അവര് മുന്നോട്ട് പോന്നു അതിലാണെങ്കിൽ എയ്റോപ്ലൈൻസ് പോകുന്നുണ്ട് മുകളിലൂടെ അത് കാണുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ബോംബ് എറിയാനായിട്ട് പോകുന്ന ജപ്പാന്റെ വിമാനമായിരിക്കുമെന്ന് രക്ഷപ്പെട്ടു എന്ന് ആലോചിച്ച് അവർക്കൊരു ചെറിയ ആശ്വാസം ഹീറോന്റെ മുത്തശ്ശിയാണെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ഹീറോന്റെ ബ്രദറിനെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് സോ ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട റെക്കമെൻഡേഷൻ ലെറ്റർ വെച്ച് അവനെ രക്ഷപ്പെടുത്താമെന്ന് അത് കേട്ട മുത്തയെ ചോദിക്കുന്നുണ്ട് ആ റെക്കമെൻ്റേഷൻ ലെറ്റർ എങ്ങനെ വാങ്ങിയെടുത്തു എന്ന് അത് വലിയൊരു കഥയാണെന്ന് ഹീറോ പറയുന്നു അവിടെയുള്ള റിബൺ ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ കളക്ടർ താമസിക്കുന്നത് ഹീറോ ആണെങ്കിൽ അവിടേക്ക് പോയി കളക്ടറുടെ കാല് പിടിച്ച് വാങ്ങിയെടുത്തതാണ് ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച ആണെങ്കിൽ സിസ്റ്ററുടെ മാര്യേജ് ആണ് അത് ലവ് മാരേജ് ആണെന്നും എല്ലാവരും അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാറിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യുന്നു ആൾക്കാർക്കെല്ലാം അതൊരു ആഘോഷം പോലെയാണ് അതിൽ പാവപ്പെട്ടവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരെല്ലാവരും പല കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാണ് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് കിലോമീറ്റർ ആ റൗണ്ടിലാണെങ്കിൽ പോലീസ് എപ്പോഴും ചെക്കിങ്ങിന് വരും ആ റൗണ്ടാണെങ്കിൽ കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടുവെന്ന് കഴിഞ്ഞ തവണയാണെങ്കിൽ ഇതുപോലെ ബോട്ടിൽ പോകുന്ന ആൾക്കാരെ പോലീസ് കണ്ടെത്തിയിട്ട് അവരെല്ലാം കുന്നു കളഞ്ഞു എന്ന് പറയുന്നു സോ അത് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് വീണ്ടും അവർ കുറേ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആ ബോട്ടിലുള്ള രാജ എന്ന് പറയുന്ന ആളാണെങ്കിൽ ആരും അറിയാതെ കത്തി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് അവരെല്ലാവരും പരസ്പരം ഇൻട്രോ ആവാം എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ വിജയ എന്ന് പറയുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ പറയുന്നുണ്ട് അവൾ തമിഴല്ല തെലുങ്ക് ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നും മകന്റെ പേര് മഹേഷ് എന്നും പറയുന്നു ഹസ്ബൻഡ് മാസമായി കാണുന്നില്ല ജോലിക്ക് വേണ്ടി പോയതാണ് ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മയാണ് മദ്രാസിലേക്ക് വിളിച്ചത് ഇപ്പോൾ പെട്ടുപോയെന്ന് ലാലാണെങ്കിൽ അയാളെ പറ്റി പറയുന്നു അയാളൊരു രാജസ്ഥാനാണ് അയാളെ വിശ്വസിച്ച് ഏഴ് കുടുംബമാണെങ്കിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് രാജയാണെങ്കിൽ മലയാളിയാണോ റൈറ്റർ ആണെന്ന് പറയുന്നു അങ്കളുടെ കടയിലെ ജോലി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും പറയുന്നുണ്ട് നാരായണാണെങ്കിൽ മൂന്ന് മക്കളാണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിബൻ മാളികയിലെ ജോലി നോക്കി വന്നതാണ് മുത്തയാണെങ്കിൽ തേനീയ ഭാഗത്തുള്ള ആളാണെന്നും ഒരു റേറ്റർ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ പരസ്പരം എല്ലാവരും മിണ്ട്രോ ആവുന്നു ഹീറോ ആണല്ലോ കുറെ നേരമായിട്ട് ആ ബോട്ട് ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് സോ ആരെങ്കിലും മാറ്റി ഓടിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ രാജാണെങ്കിൽ അതിനുവേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഹീറോന്റെ കയ്യിൽ നിന്നും ആ റെക്കമെൻഡേഷൻ ലെറ്റർ ആണെങ്കിൽ താഴേക്ക് വീഴുന്നു അതുകൊണ്ട് മുത്തയെ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് മുത്തയാണെങ്കിൽ ഹീറോയ്ക്ക് കൊടുക്കാൻ നേരം ഹീറോ പിടിക്കുന്നതിന് മുൻപ് അതാണെങ്കിൽ കാറ്റിൽ പറന്നു പോകുന്നു വേഗം തന്നെ കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് അത് എടുക്കാനായിട്ട് നോക്കിയിട്ടും സാധിക്കുന്നില്ല നിരാശയോടെ ബോട്ടിലേക്ക് കയറുവാണ് ബ്രദറിനെ ഇനി എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിച്ച് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് മുത്തയെ ആണെങ്കിൽ സോറി ചോദിക്കുന്നു ഇതേ ടൈമിൽ നല്ലപോലെ കാറ്റ് വരുന്നു വരുന്നുട്ടോ നാരായണന്റെ മുണ്ടെല്ലാം അഴിച്ചിട്ട് ആ ഒരു കാറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ബോട്ടിലാണെങ്കിൽ എലി ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ട് പലരും ഭയപ്പെടുന്നു അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലെ തന്നെ ആ ഒരു എലിയും ജീവന് വേണ്ടി രക്ഷപ്പെട്ട് വന്നതാണ് മനുഷ്യരെയും ആ എലിയും കൂട്ടിയിട്ട് അതിൽ പത്ത് പേരുണ്ടായിരുന്നു എലിയും പ്രഗ്നന്റ് ആയിരുന്നു കടലിൽ പോകുന്ന സമയത്താണ് കടലിലാണെങ്കിൽ മുഴുവനായിട്ട് തീയെല്ലാം കാണുന്നുണ്ടോ കുറേ സാധനങ്ങളാണെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്ത പോലെ ബോട്ടാണെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ ബോട്ടിലേക്ക് ഒരാളാണെങ്കിൽ കയറി വരുന്നുണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ ഇനി മുതൽ ഈ ബോട്ട് അയാളുടെ കൺട്രോളിലാണെന്ന് പറയുന്നു അയാൾ പറയുന്നത് മാത്രം അനുസരിക്കണം എന്നും പറയുന്നുണ്ട് ലാലാണെങ്കിൽ കടലിൽ ഇടുന്ന റേഡിയോ മാത്രം എടുക്കുന്നു ഇത്രയും നേരം പ്രോബ്ലം ഇല്ലാതെ പോയ ആ ബോട്ടിലാണെങ്കിൽ ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷം അബ്നോർമൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഗണ്ണ് കാണിച്ച് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നു ഹീറോയും ഇതിനെ പറ്റി പറയാൻ കേട്ടോ അപ്പോഴാണെങ്കിൽ അയാൾ വഴി കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ജപ്പാന്റെ അറ്റാക്ക് മൂലം ബ്രിട്ടീഷുകാരൻ രക്ഷപ്പെട്ട് അവിടെ നിന്നതാണ് അങ്ങനെയാണ് അയാൾ ഇവിടെ എത്തിയത് എന്നെല്ലാം പറയുന്നു എവിടെ അടുത്ത് തന്നെ എൻജിൻ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ സോ ഏതോ ഒരു ബോട്ട് അടുത്തുണ്ടേ എന്ന് മനസ്സിലാവുന്നു ബ്രിട്ടീഷുകാരിന്റെ അടുത്താണെങ്കിൽ ആ ഒരു മിഷൻ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ആ ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് ബോട്ട് അങ്ങോട്ട് പോവാനായിട്ട് പറയുന്നു ജപ്പാന്റെ കണ്ണിൽ പെട്ട കണ്ണിൽ ജീവൻ തന്നെ പോകും സോ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹീറോയിനോടാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതല്ലാതെ വേറെ ഏത് ജോലി നോക്കുമെന്ന് അവനാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുമെന്ന് പറയുന്നു ഹീറോന്റെ മുത്തശ്ശിയാണെങ്കിൽ അത് കേട്ട് പറയുന്നുണ്ട് അവർക്ക് കടലിൽ ജോലി നോക്കുന്നതാണ് അത്രയും തൃപ്തിയെന്ന് രാജു പറയുന്നുണ്ട് അയാളുടെ മുതലാളിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്യൂട്ടായിട്ടുള്ള ജോലി നോക്കണമെന്ന് അപ്പൊ ആരാണ് ആ ഒരു മുതലാളി എന്ന് ചോദിക്കുന്നു കേട്ടോ മുത്തയ്യ ജിന്ന എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഒരു മുസ്ലിം ആണെന്ന് ഹിന്ദു അല്ല എന്താ ആദ്യം തന്നെ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് രാജ എന്നാണ് അവന്റെ പേര് കേരളത്തിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഈ മുഹമ്മദ് രാജ ആണെങ്കിൽ അവിടെ പോയി ജിന്നിയോട് പറഞ്ഞാലേ കേരളത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം കൊൽക്കത്തയിലേക്ക് പോകണം അതായിരുന്നു പ്ലാൻ രാജ മുസ്ലിമാണെന്ന് അറിഞ്ഞതും ബ്രിട്ടീഷുകാരൻ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഹീറോ അത് മനസ്സിലാക്കി പറയുന്നുണ്ട് അത് അവരുടെ ഫാമിലി മേട്രാണ് അതിലെടപെടേണ്ടായിരുന്നു കേട്ടോ അവർക്ക് ദൂരമായിട്ടോ ഒരു ബോട്ട് ആണെങ്കിൽ കാണുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ജപ്പാന്റെ കൂടി കാണുന്നു സ്വത മനസ്സിലാക്കി അവരാണെങ്കിൽ പീഡിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ബ്രിട്ടീഷുകാരനാണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു ഇതും ജപ്പാൻ ബോട്ടാണെന്ന് അറിയിക്കണം അതിനായിട്ട് അവരുടെ കൂടി പോലെ എല്ലാം കാണിക്കുകയാണ് അതൊരു ട്രിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് കണ്ട് അവർ വലിയ ബോട്ട് ആണെങ്കിൽ മാറിപ്പോന്നു അങ്ങനെ രക്ഷപ്പെട്ട് വീണ്ടും മുന്നോട്ട് പോവാൻ കേട്ടോ കുറച്ചുദൂരം പോയതും ബ്രിട്ടീഷുകാരനാണെങ്കിൽ ബോട്ട് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നു എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിർത്താനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ മാപ്പും അയാളുടെ കയ്യിലുള്ള ഡിവൈസും എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നു എന്നിട്ട് പോലീസ് റൗണ്ട് അടിക്കുന്ന ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ പന്ത്രണ്ട് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞില്ലേ വീണ്ടും രണ്ട് കിലോമീറ്റർ അപ്പുറം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു നേരത്തേക്ക് ബൈക്കേണ്ട രണ്ടു മണിക്കൂറിന് അവിടെ തന്നെ വിശ്രമിക്കാം അതിനുശേഷം വീണ്ടും തിരിച്ചു പോവാം എന്ന് പറയണം എന്തെങ്കിലും ഒരു വാറ എന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂർ നീണ്ടു മാത്രമാണ് പ്രോബ്ലംസ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പോവാം എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറയുമ്പോൾ നാരായണന്റെ മകളാണെങ്കിൽ പാട്ട് പാടുന്നുണ്ട് ഹീറോയിനും ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അവനും ആ ഒരു നോട്ടം ശ്രദ്ധിക്കുന്നു ബ്രിട്ടീഷുകാരിന്റെ അടുത്തൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിലുള്ളൊരു ഡിവൈസ് ആണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നു അതെടുത്ത് നോക്കുന്ന സമയത്ത് കൺട്രോൾ റൂമിലേക്ക് കോള് പോകുന്നുണ്ട് സോ ഒരു കോളിൽ സംസാരിക്കാട്ടോ ജപ്പാൻ്റെ ആ ഒരു ആക്രമണത്തിൽ അവരുടെ ബോട്ട് തകർന്നു പോയെന്നും പാസഞ്ചർ ബോട്ടിൽ കീറിയതാണെന്നും പറയുന്നു അപ്പോൾ തിരിച്ച് കൺട്രോൾ റൂമിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യം എട്ട് ഒൻപത് പേരുള്ള ബോട്ടാണോ എന്ന് അതിലാണെങ്കിൽ ഒരു ടെററിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആരാണെന്ന് പറയുന്നതിന് മുൻപ് ആ ഒരു കണക്ഷൻ ആണെങ്കിൽ കട്ടായിരിക്കുന്നു ബ്രിട്ടീഷുകാരനാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്നു ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം രക്ഷപ്പെടാം എല്ലാവരെയും കുന്നു കളയുമെന്നല്ലെങ്കിൽ അപ്പോൾ മുത്തയ്യാണെങ്കിൽ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു ആളാണെങ്കിൽ ഈ ടെററിസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് വന്ന ഓഫീസറാണ് സോ അത് മനസ്സിലാക്കി ബ്രിട്ടീഷുകാരനും കാരണം ചേർന്നിട്ട് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരുങ്ങുന്നു എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ ബോട്ട് ഓവർവെയ്റ്റ് ആയിട്ട് അകത്തേക്കാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ഹീറോ അത് കണ്ട് ആ ഒരു ബോട്ട് അവന്റേതാണ് അവനെ മുത്തശ്ശിക്കും നീന്തൽ അറിയാം ബാക്കിയുള്ളവരെല്ലാം അവനെയാണ് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നത് സോ അധികമായിട്ട് കയറി വന്നത് ബ്രിട്ടീഷുകാരനാണ് അയാളോട് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു അത് കേട്ടതും ബ്രിട്ടീഷുകാരനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അത് തന്റെ ബോട്ടാണെന്ന് പറഞ്ഞ് ഹീറോയിനോട് പ്രശ്നം ഉണ്ടാക്കുന്നു മൂവിയുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ഹീറോയിനെ ഇട്ട് ഉപദ്രവിക്കാനും ഒത്തിരി തല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗണ്ണിടത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു അവിടേക്ക് ആ ഒരു ഇലിയാണെങ്കിൽ പെട്ടെന്ന് വന്നതും കൈമാറിയിട്ട് ബോട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഓട്ടുണ്ടായിട്ട് അതിലൂടെ വീണ്ടും വെള്ളം കയറി വരുന്നു എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ബോട്ട് പോയാൽ പിന്നെ എല്ലാവരുടെ ജീവനും പോയി ആ ഹോൾ അടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് ആ ഒരു പ്രശ്നത്തിനിടയിലാണെങ്കിൽ ഷാർക്കാണെങ്കിൽ അവിടേക്ക് വരുന്നു ഷാർക്ക് എപ്പോഴും ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് മനുഷ്യനെ കഴിക്കാൻ പോലും മടിക്കില്ല മനുഷ്യന്റെ മണമുള്ളത് കൊണ്ടാണ് അടുത്തേക്ക് വരുന്നത് ബോട്ടിൽ എല്ലാവരും ഒളിഞ്ഞിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഷാർക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് ബോട്ടാണെങ്കിൽ വീണ്ടും വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് പേരെങ്കിലും പുറത്തേക്ക് ചാടണമെന്ന് ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് ഹീറോയും മുത്തശ്ശിയും ഒരിക്കലും പോവില്ല ബാക്കി ആര് പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാനായിട്ട് ഹീറോ പറയുന്നു ബ്രിട്ടീഷുകാരനാണെങ്കിൽ അത് അയാളുടെ ബോട്ടാണെന്ന് പറഞ്ഞ് ചാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തയാണെങ്കിലും സിബിഐ ഓഫീസർ ആണെന്നും അതിലുള്ള തീവ്രവാദിയെ കണ്ടുപിടിക്കാം അയാളെ പുറത്താക്കാമെന്നും ബാക്കി രണ്ടുപേരെ നിങ്ങൾ തീരുമാനിക്കണമെന്നും പറയുന്നു മൂന്ന് പേര് അതിൽ നിന്ന് മിറങ്ങിയാൽ മാത്രമാണ് ബോട്ട് സേഫ് ആയിട്ട് കരയിലേക്ക് പോവുക ഇല്ലെങ്കിൽ എല്ലാവരും അതിൽ മരിച്ചു പോവും മദ്രാസില് ബോംബിടുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അവരെല്ലാം രക്ഷപ്പെട്ട് വന്നത് പക്ഷെ മദ്രാസിൽ അങ്ങനെ ബോംബ് ഇടുന്നു എന്നുള്ളത് ഒരു റൂമർ മാത്രമായിരുന്നു കേട്ടോ മദ്രാസ് ആണെങ്കിൽ ഇപ്പോൾ സേഫ് ആയിട്ടിരിക്കുന്നു ഇവരാണ് സേഫ് അല്ലാതെ ഇരിക്കുന്നത് ഇവർക്ക് ചുറ്റും ആ ഷാർക്ക് ആണെങ്കിൽ വരുന്നു ആരോടും മൂന്ന് പേര് ചാടാനായിട്ട് ഒരുങ്ങുന്നത് അവരുടെ കയ്യിലാണ് ബാക്കിയുള്ളവരുടെ ജീവൻ മുത്തയെ ആണെങ്കിൽ ആ തീവ്രവാദിയെ കണ്ടുപിടിക്കാനായിട്ട് ഒരുങ്ങുന്നു രാജയാണ് ആദ്യം ഡൗട്ട് അടിക്കുന്നത് ആളുടെ കൈയ്യിലെ കത്തി കണ്ടല്ലോ മറച്ചു വെക്കുന്നത് മുഹമ്മദ് രാജയെ പറ്റി ചോദിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ പറയുന്നുണ്ട് അയാൾ എപ്പോഴും പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കയ്യിലുണ്ടായിരുന്ന കത്തിയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂലം അയാളല്ല എന്ന് മനസ്സിലാവുന്നു അടുത്തതായിട്ട് പ്രഗ്നന്റ് ലേഡിയായ വിജയമാണ് ഡൗട്ട് അടിക്കുന്നത് വിജയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് ആ തീവ്രവാദി ആണെങ്കിൽ വിജയല്ല എന്ന് മനസ്സിലാവുന്നു ഹീറോനോട് പൊളിറ്റിക്കലായിട്ട് സംസാരിച്ചത് നാരായണനാണ് ഇനി അയാളാണോ എന്ന് വിചാരിക്കുന്നുട്ടോ പക്ഷെ അയാൾ ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലെ തന്നെയാണ് സോ അയാളുമല്ല തീവ്രവാദി എന്ന് മനസ്സിലാക്കുന്നു എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കുന്നു പിന്നെ ആരാണെന്ന് ആ ബ്രിട്ടീഷ് ഓഫീസർ ആണെങ്കിൽ രാജയോട് പറയുന്നുണ്ട് രാജ്യയുടെ ഫാമിലി ആണെങ്കിൽ കേരളത്തിലെ ജയിലിലാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ ബ്രിട്ടീഷുകാരുടെ ഫ്രണ്ട് ആണ് ജയിലിൽ ഓഫീസറായിട്ടുള്ളത് കേട്ടോ അവരെല്ലാം രക്ഷിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറയുന്നു അങ്ങനെ രാജിയാണെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ ആ ഒരു ഇതിലേക്ക് ആക്കി എടുക്കുവാണ് അങ്ങനെ നീറ്റായിരിക്കുന്നു വിജയുടെ മകനായ മഹേഷ് ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ടോയ്സ് എടുത്ത് അതിലൂടെ എങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തിയെന്നും അവരെന്ത് പറഞ്ഞിട്ടാണ് എത്തിയത് അവരെന്താണ് ചെയ്യുന്നത് എന്നെല്ലാം വിശദീകരിക്കുന്നു അപ്പോൾ ആ സ്റ്റോറി ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ബ്രിട്ടീഷുകാരനെ ഇത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് അവർ ചെയ്തതെല്ലാം ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ദേഷ്യം വരുന്നത് ഇപ്പോൾ നേരമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ബോട്ടിലുണ്ടായിരുന്ന മീനെല്ലാം തീർന്നു പോരിക്കുകയാണ് തീറുവാണെങ്കിൽ വേഗം കടലിലേക്ക് ചാടിയിട്ട് ഒരു സംഭവം ആണെങ്കിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതെല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നു പക്ഷെ നാരായണന്റെ മകളായ ലക്ഷ്മിക്ക് മാത്രം കൊടുക്കുന്നില്ല എന്താ തരാതെന്ന് ചോദിക്കുന്നു വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ എല്ലാവരും ബോധമില്ലാതെ വീഴുന്നു ആ ഒരു സംഭവം കഴിച്ചാൽ ഒരു ടെൻ മിനിറ്റ്സിന് ബോധമില്ലാത്ത അവസ്ഥയിലാവും എല്ലാവർക്കും കൊടുത്തിട്ട് അവളോട് തനിയെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണ് ഇടയ്ക്കെല്ലാം നോക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിനോട് അവളാണെങ്കിൽ പറയുന്നുണ്ട് ചെറിയൊരു ക്രഷ് തോന്നിയിരിക്കുന്നു ഇഷ്ടമാണെന്ന് പറയുന്നു കേട്ടോ അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവർ രണ്ടുപേരും മാച്ച് അല്ല എന്ന് പറയണം കരയിലെത്തുന്ന സമയത്ത് ഇതിനെപ്പറ്റി ആലോചിക്കാമെന്ന് അവളും പറയുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി ആണെങ്കിൽ ആ ഒരു സംഭവം കഴിച്ചിട്ടില്ല മുത്തശ്ശിക്ക് അറിയാലോ അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ബോട്ടിന്റെ സെന്ററിലാണെങ്കിൽ ഓൾറെഡി രണ്ട് ഹോൾ ആണെങ്കിൽ വന്നിരിക്കുകയല്ലേ മുഹമ്മദ് രാജ ആണെങ്കിൽ അതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് അതിലൂടെ നടന്നിട്ട് ആ ഒരു ബോട്ടിനെ രണ്ടാക്കി മാറ്റേണ്ട എന്നും ഇത് കേട്ട ബ്രിട്ടീഷുകാരനാണെങ്കിൽ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ നാടിനെ രണ്ടാക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നു അത് കേട്ട് മുഹമ്മദ് രാജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഹീറോയിനോട് വഴക്കുണ്ടാക്കാൻ പോവാണ് അവിടെ ഒരു വഴക്ക് നല്ല രീതിയിൽ അടിയുമെല്ലാം ഉണ്ടാകുന്നുണ്ട് പിന്നെയാണ് അവരെല്ലാവരും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടോ ഹീറോ എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ മുഹമ്മദ് രാജയ്ക്കാണെങ്കിൽ കുറ്റബോധം തോന്നിയിട്ട് അവനോട് സോറി ചോദിക്കുന്നുണ്ട് അവിടെ ആ ഒരു പ്രശ്നത്തിനിടയിലാണെങ്കിൽ ആ എലി ചത്തു പോയിട്ടുണ്ടാവും മുഹമ്മദ് രാജ കാരണമാണ് ആ ഒരു ജീവൻ പോയതെന്ന് ആലോചിച്ച് അയാളും സങ്കടപ്പെടുന്നുണ്ട് ബോട്ടിൽ വീണ്ടും ഒരു സ്ഥലത്താണെങ്കിൽ ഹോൾ ഉണ്ടാവുന്നു കൂടുതൽ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ ബോട്ട് നിർത്താനായിട്ട് ഹീറോ ആണെങ്കിൽ കൊണ്ട് കടലിലേക്ക് ചാടുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഷാർക്ക് വരുന്നു ബോട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു സ്ട്രെങ്ത് മൂലം ഹീറോനെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു ഹീറോ ബോട്ടിൽ കയറിയ ശേഷം പറയുന്നുണ്ട് ആ മൂന്ന് പേര് ആരാണെന്ന് തീരുമാനിക്കണം ഒരാൾ തീവ്രവാദിയാണ് മറ്റു രണ്ടു പേര് ആരാണെന്ന് മുത്തയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ആർക്കൊക്കെ ജീവിക്കാനായിട്ടുള്ള ആ ഒരു അവകാശമുണ്ടെന്നും ഇനി എന്തെല്ലാം അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ ചാടാമെന്ന് തീരുമാനിക്കുന്നുണ്ടോ തൻ്റെ മകനെ നോക്കിയാൽ മതി മതിയെന്ന് പറയുന്നുണ്ട് ആളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് ആ ബോട്ടിൽ നിന്നും ചാടാനായിട്ട് അറ്റത്തെ ബോ നിൽക്കുന്ന സമയത്ത് ആരും വേണ്ടാമെന്ന് പറയുന്നില്ല കാരണം എല്ലാവർക്കും അവരുടെ ജീവനായിരുന്നു വലുത് സൊ ഹീറോ പെട്ടെന്ന് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും മകന്റെ കൂടെ നിൽക്കാനായിട്ട് അവര് മകന്റെ അടുത്തിരുന്ന് ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷുകാരന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണാണെങ്കിലും മുത്തയെ തട്ടിയെടുക്കുന്നുണ്ട് ആ ഒരു ഗണ് അയാളുടെ കയ്യിലേക്ക് വന്നതും പറയുന്നുണ്ട് അവരെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീവ്രവാദി അയാളാണെന്ന് അയാളുടെ സിബിഐ ഓഫീസറും ഒന്നും അല്ലാട്ടോ ആളാണെങ്കിൽ തീവ്രവാദിയൊന്നും അല്ലാട്ടോ സുഭാഷ് ചന്ദ്രബോസിന്റെ ടീമിലുള്ള ആളാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു പതിവാണ് അവർക്ക് എതിരെ നിൽക്കുന്ന എല്ലാവരും തീവ്രവാദിയാണെന്ന് പറയുന്നത് സോ മുത്തയാണ് പറയുന്നുണ്ട് വേറെ ആർക്കും ഒരു ആപദ്ധം സംഭവിക്കില്ല ഈ ഒരു ബ്രിട്ടീഷുകാരനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു ആളുടെ യൂണിഫോം എടുത്തിടുന്നുണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തയാണെങ്കിൽ പേപ്പറിൽ എന്തോ എഴുതുന്നുണ്ട് കേട്ടോ ബ്രിട്ടീഷുകാരനാണെങ്കിൽ അത് വായിച്ചിട്ട് പറയുന്നത് ഇനി രണ്ടുപേരാണ് കൊല്ലാനായിട്ട് പോകുന്നത് ഇയാളെന്ന് രാജയും വേറൊരാളെയും പറയുന്നുണ്ട് രാജാണെങ്കിൽ ദേഷ്യം വന്ന് രാജയാണെങ്കിൽ ദേഷ്യം വന്ന് കയ്യിലുള്ള കത്തി എടുത്ത മുത്തയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു അയാളെ കുത്തുന്നുണ്ട് കേട്ടോ നല്ലപോലെ രക്തം വാർന്നു വരുന്നു കുറച്ച് നിമിഷം മാത്രമേ എന്നെ ജീവനോടെയുള്ളൂ അപ്പോഴാണ് പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള പ്ലാൻ ആയിരിക്കും മുത്തയെ എഴുതിയത് ഈ ഒരു ബ്രിട്ടീഷുകാരനാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അയാളെ കുന്ന് കടലിലാക്കി കഴിഞ്ഞാൽ വേറെ രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലമാണെങ്കിൽ ഉണ്ടാക്കാം ബോട്ടിന്റെ രണ്ട് വശത്തുമായിട്ട് അവരെ കെട്ടിവെച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത് ഷാർക്ക് വരുന്ന സമയത്ത് അവരെ ബോട്ടിലേക്ക് തിരികെ കയറ്റാം ഇങ്ങനെ കറക്റ്റ് നല്ലൊരു പ്ലാൻ ആയിരുന്നു ആ ബ്രിട്ടീഷ് ആള് കാരണമാണെങ്കിൽ മുത്തയെ മരിച്ചു പോയിരിക്കുന്നു ബ്രിട്ടീഷുകാരൻ്റെ കൂടെ ആണെങ്കിൽ ആ ഒരു മുഹമ്മദ് രാജയും നാരായണും നിൽക്കുന്നുണ്ട് കേട്ടോ മുഹമ്മദ് രാജയുടെ ആൾക്കാരാണെങ്കിൽ ജയിലിൽ നിന്നും ഇറക്കാൻ സഹായിക്കാമെന്നും പറഞ്ഞല്ലോ അതുപോലെ നാരായണന് ജോബ് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് മരിച്ചതുകൊണ്ട് തന്നെ കടലിലേക്ക് എടുത്തെറിഞ്ഞു ഇനി രണ്ടുപേരും കൂടി അതിൽ നിന്നും ഇറങ്ങണം ആരങ്ങണമെന്ന് തീരുമാനിക്കാനായിട്ട് ഹീറോയും മുത്തശ്ശിയും പറയുന്നുണ്ടോ അവർ രണ്ടുപേരും ഉറങ്ങാണ് രാവിലെ പറയാനായിട്ട് പറയുന്നു ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരൻ പറയുന്ന ഒരു പ്ലാൻ ഒരു പേപ്പറിലായിട്ട് എല്ലാവരുടെയും പേരെഴുതാം ലാസ്റ്റ് കിട്ടുന്ന അവർ രണ്ടുപേരും ആ ഒരു കടലിൽ ചാടണമെന്നും ഹീറോയിൻ മുത്തശ്ശിയും അതിൽ കൂടില്ല എന്ന് പറയുന്നു പക്ഷെ ലാസ്റ്റ് ആയിട്ട് അവരുടെ പേരാണ് ലഭിക്കുന്നത് അവർ രണ്ടുപേരെയും ബൂട്ടിൽ നിന്നും ഇറക്കണമെന്ന് തീരുമാനിക്കാണ് അവർ രണ്ടുപേരുടെ ബൂട്ടിൽ നിന്നും അവരെ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു അവർക്ക് ഒരു കൈ കൊടുത്ത ഹീറോയിനെ മുത്തശ്ശിയാണ് കൊല്ലാനായിട്ട് നോക്കുന്നത് നാരായണിന്റെ മകളാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നാരായണാണെങ്കിൽ അതിനെതിരെ നിൽക്കുന്നു ഹീറോന്റെ ബ്രദർ കൊടുത്ത ലെറ്റർ ഇപ്പോഴാണ് നോക്കുന്നത് അതിൽ ബ്രദർ എഴുതിയിരിക്കുന്നത് അവരുടെ സിസ്റ്ററുടെ കല്യാണം ഉണ്ടല്ലോ രംഗന്റെ കൂടെ അതൊട്ടും ഇഷ്ടമില്ലാത്തൊരു കല്യാണം ആണെന്ന് കാരണം രംഗന്റെ അച്ഛന്റെ കയ്യിൽ നിന്നുമാണെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടാകും ബോട്ട് വാങ്ങാനായിട്ട് അതിനാൽ ഭീഷണിപ്പെടുത്തിയുള്ള കല്യാണം ആണെന്ന് പറയുന്നു ഇതറിഞ്ഞ് ഹീറോ ആണെങ്കിൽ വേഗം ആ കല്യാണം നിർത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ട് നാരായണന്റെ മകളാണെങ്കിൽ സ്വന്തം ജീവനു വേണ്ടിട്ട് രക്ഷിച്ച ആൾക്കാരെ തന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്നല്ലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് സോ അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ആ മുത്തശ്ശിയ കടലിലേക്ക് എടുത്തു ചാടുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക് നീന്തൽ അറിയാം ബോട്ടിലുള്ളവരുടെ അവസ്ഥയെല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയ്ക്ക് നീന്തൽ അറിയുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് എത്ര കാലം പോകുമെന്ന് നോക്കാം എടുത്തു ചാടാനായിട്ട് പറയുന്നു സോ മുത്തശ്ശിയും ഹീറോയും എടുത്ത് ചാടിയിരിക്കുന്നു അങ്ങനെ അവരെല്ലാവരും സേഫ് ആയിട്ട് കരയിൽ എത്തുന്നുണ്ട് അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഹീറോയും മുത്തശ്ശിക്കും എന്തും പറ്റി എന്നെ അറിയുന്നില്ല ആ ബോട്ടിലുണ്ടായിരുന്ന എലി മരിക്കുന്നതിന് മുൻപ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ലേ പ്രസവിച്ചിട്ടാണ് മരിച്ചത് ആ എലി കുട്ടികളെ പോലും സേഫായിരുന്നു ഹീറോയും മുത്തശ്ശി മരിച്ചു എന്നാണ് ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് പക്ഷെ അവിടെയുള്ള ഒരു ബ്രിട്ടീഷുകാരൻ പറയുന്നുണ്ട് ഒരു കല്യാണം മുടക്കാനായിട്ട് രണ്ട് ബ്രദേഴ്സ് ആണെങ്കിൽ പ്രശ്നം എന്നും അവരെല്ലാവരും നോക്കുന്ന സമയത്ത് അത് ഹീറോയും മുത്തശ്ശിയും ബ്രദറും ആയിരുന്നു അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇവർ വിചാരിച്ച പോലും മരിച്ചിട്ടില്ല ബ്രിട്ടീഷുകാരനാണെങ്കിൽ ഗിൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അപ്പോൾ ഹീറോ ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ നാടാണ് ഞങ്ങൾക്ക് തിരികെ വേണ്ടത് ഈ നാട്ടിൽ നിന്നും പോവാനായിട്ട് സാധിക്കുമോ എന്ന് സോ അതോട് മൂവിയാണെങ്കിലും എൻ്റാവുന്നു ഇത് എങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മൂവിയാണെങ്കിൽ ആവുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം താങ്ക്